ഹലോ, നമസ്കാരം. ബാച്ച് ഫ്ലവർ റെമഡീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വൈറ്റ് ചെസ്നട്ട് എന്ന ഫ്ലവർ ഔഷധത്തെക്കുറിച്ചാണ്. ബാച്ച് ഫ്ലവർ തെറാപ്പിയിൽ ആകെ 38 തരം ഔഷധങ്ങളാണല്ലോ ഉള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് വൈറ്റ് ചെസ്നട്ട്. നോട്ട് സഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട ഔഷധമാണ് വൈറ്റ് ചെസ്നട്ട്. വർത്തമാനകാലത്തിലെ സാഹചര്യങ്ങളോടും അവസ്ഥകളോടും ഒത്തുപോകാൻ കഴിയാതെ ജീവിതത്തോട് പുറംതിരിഞ്ഞിരിക്കുക എന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. റിപ്പീറ്റീവ് അൺവാണ്ടഡ് തോട്ട്സ്, മെൻ്റൽ ഓർഗ്മെൻറ്റ്സ് എന്നൊക്കെയാണ് ഈ ഔഷധത്തിൻ്റെ സൂചകവാചകങ്ങൾ അഥവാ കീവേഡ്സ് എന്ന് പറയുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ, നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആലോചനകളും നിഷേധാത്മക ചിന്തകളും ഒരു ഒഴിയാ ബാധയായി ആവർത്തിച്ച് മനസ്സിലേക്ക് കടന്നു വരിക. മനസ്സ് എത്ര കൊതിച്ചാലും ഇത്തരം ചിന്തകളിൽ നിന്ന് മോചിതരാവാൻ മനസ്സിന് കഴിയില്ല എന്നതൊക്കെയാണ് ഈ ഔഷധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡോക്ടർ എഡ്വേർഡ് ബാച്ച് ഈ റെമഡിയെക്കുറിച്ച് പറഞ്ഞത് ഗ്രാമഫോൺ റെക്കോർഡ് റെമഡി എന്നാണ്. എന്താണ് ഗ്രാമഫോണിൻ്റെ പ്രത്യേകത? അതിൻ്റെ ഡിസ്ക് ഗ്രാമഫോണിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് നല്ല ഗാനങ്ങൾ പുറത്തു വരുന്നത്. ഇതുപോലെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ സംഭവങ്ങൾ, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കഴിഞ്ഞകാല ഓർമ്മകൾ, സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ എന്തുമാവാം, ഇത്തരം ചിന്തകൾ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നതാണ് ഈ ഔഷധത്തിൻ്റെ ഒരു ലക്ഷണം. ഈ ചിന്തകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നില്ല എന്നതാണിതിൻ്റെ പ്രത്യേകത. ഒന്നിനു പിറകെ മറ്റൊന്നായി ഇത്തരം ചിന്തകൾ ചാക്രികമായി സൈക്ലിക് ആയിട്ട് മനസ്സിലേക്ക് കടന്നു വന്ന് മനസ്സ് അഗാധ ചുഴിയിൽ അകപ്പെട്ട പോലെയാകുന്നു. അറബിയിൽ ഇങ്ങനെയുള്ള ഈ സംഭവത്തിന് പറയുന്ന പേരാണ് വസ്വാസ് എന്നത്. മനസ്സിലേക്ക് നിരന്തരം നിഷേധാത്മക ചിന്തകൾ കടത്തിവിടുന്ന പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ദൈവത്തോട് അഭയം തേടുന്നതിനെക്കുറിച്ച് ഖുർആൻ്റെ ഏറ്റവും അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരേ ചിന്ത തന്നെ നിരന്തരം മനസ്സിനെ അലട്ടുന്നത് കാരണം ഇത്തരം ആളുകൾക്ക് മറ്റുള്ളവരുമായി മനസ്സാന്നിധ്യത്തോടെയും ഊഷ്മളമായും ഇടപെടാൻ സാധിക്കുകയില്ല. അവർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സ് ഏതോ പ്രശ്നചിന്തയിൽ ഉടക്കിയിട്ടുണ്ടാവും. അവർ മറ്റേതോ ലോകത്തായിരിക്കും. പ്രാർത്ഥന ആരാധനാ വേളകളിൽ മനസ്സാന്നിധ്യം ഇത്തരം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മാർത്ഥ നഷ്ടപ്പെട്ട ആരാധനകളായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനകളായിരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. ജോലിയിലും തൊഴിലിലും അങ്ങനെ ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രവർത്തനവും കോൺസെൻട്രേഷനോട് കൂടി ചെയ്തു തീർക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. ഇത് ഒരു മനോവൈകാരിക പ്രശ്നമാണ്. വൈറ്റ് ചെസ്നട്ട് എന്ന ഔഷധത്തിൻ്റെ ചിട്ടയായ ഉപയോഗത്തിലൂടെ മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് സാധിക്കും. ഫ്രണ്ട് ഹെഡേക്ക് അഥവാ നെറ്റിയുടെ ഭാഗത്തുണ്ടാകുന്ന തലവേദന, ഇൻസോംനിയ അഥവാ ഉറക്കക്കുറവ്, ഹൈപ്പർ ടെൻഷൻ അഥവാ BP, നേരത്തെ പറഞ്ഞ വസ്വാസ് എന്നൊക്കെയാണ് ഈ ഔഷധത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ. കാർഡിയാക് നീറോസിസ്, ഗ്യാസ്ട്രിക് ഡ്യോഡനൽ അൾസർ എന്നീ രോഗങ്ങൾക്ക് ഒരു ഡോക്ടറുടെ വിദഗ്ധ നിർദ്ദേശപ്രകാരം ഈ ഔഷധം നൽകാവുന്നതാണ്. എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നന്ദി. നമസ്കാരം.